2020 ഹോളിഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോട്ടിലെടുത്ത് വൈറ്റ് അക്രലിക് പെയിൻറ് കൊണ്ട് രണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് പേർഷ്യൻ ബ്ലൂ കളർ കൊടുക്കാം. ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്ത് ഒരു ലൈറ്റ് കളറാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന കളേഴ്സിനൊക്കെ പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും കൊടുക്കാവുന്നതാണ്. ഈ ബ്ലൂ കളറിന് മുകളിലായി ഞാൻ കുറച്ച് റെഡ് കളറും അതേപോലെ ഓറഞ്ച് കളറും കൂടി കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി താഴെയായി ഞാൻ ലെമൺ യെല്ലോ കളറും കൊടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ ഏറ്റവും അടിഭാഗത്തായി പേർഷ്യൻ ബ്ലൂ കളറും അതിന് മുകളിലേക്ക് കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്ത് ലൈറ്റ് കളറാക്കിയും കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലായി നമുക്ക് റെഡ്, ഓറഞ്ച്, വൈറ്റ് ഈ കളറുകൾ മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കാം. അതിന് മുകളിലായി ഡാർക്ക് ഗ്രീൻ കളറുകൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ മുഴുവനായി കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു ഡാർക്ക് ബ്രൗൺ കളർ ഉപയോഗിച്ചൊരു മരം വരച്ചു കൊടുക്കാം. നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മളിതിൻ്റെ മുകളിലൊരു പീകോക്കിൻ്റെ ഡിസൈനാണ് വരച്ചെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ ഷേപ്പിലുള്ള മരമാണ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. ഈ ഡാർക്ക് ബ്രൗൺ കളർ മരത്തിൻ്റെ മുകളിലായി കുറച്ച് ബ്ലാക്ക് കളറും അതേപോലെ വൈറ്റ് കളറൊക്കെ കൊടുത്ത് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ബോട്ടിന് മുകളിലായി രണ്ട് പീകോക്കിൻ്റെ ഇമേജ് വരച്ചെടുത്തിട്ടുണ്ട്. ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ അക്രിലിക് പെയിൻറ് കൊടുക്കാം. ഇവിടെയും ഞാൻ ആദ്യം പേർഷ്യൻ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുവിലൂടെ വൈറ്റ് കളർ ഉപയോഗിച്ച് ഞാനൊന്ന് ലൈറ്റ് കളറാക്കി കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ബ്രൗൺ കളർ കുറച്ച് വൈറ്റ് കളറുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് കളറാക്കി ഇതിൻ്റെ നടുവിലായി കൊടുക്കാം. അതിൻ്റെ മുകളിലൂടെ ഡാർക്ക് ബ്രൗൺ കളർ ഉപയോഗിച്ച് ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം വൈറ്റ് കളർ ഉപയോഗിച്ച് നമ്മളൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പീകോക്കിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഡാർക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ പേർഷ്യൻ ബ്ലൂ കളർ കുറച്ച് വൈറ്റ് കളറുമാക്കി മിക്സ് ചെയ്ത് ഇതേപോലെ ഒരു സ്കൈ ബ്ലൂ കളർ ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുറ്റിനുമായി ലെമൺ യെല്ലോ കളർ കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പെയിൻറ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ കളറാണ്. പേർഷ്യൻ ബ്ലൂ കളർ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഉള്ളിലായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ഗ്രീൻ കളറും യെല്ലോ കളറും മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി കൊടുക്കണം. ഇനി ഈ പീകോക്കിൻ്റെ കണ്ണുകൾ നമുക്ക് വരച്ചു കൊടുക്കണം. അതിനുവേണ്ടി അവിടെ നമ്മൾ ആദ്യം വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലൂടെ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. പീകോക്കിൻ്റെ ഈ പോർഷൻ വരച്ചെടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ പേർഷ്യൻ ബ്ലൂ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പിങ്കും വൈറ്റും അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ഈ മരത്തിൽ മുഴുവനായി പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ പൂക്കളുടെ നടുവിലായി യെല്ലോ കളർ ഉപയോഗിച്ച് ഒരു ഡോട്ട്സ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബോട്ടിൽ റെഡി.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.